Hi all, welcome back to my channel. Appo innu namakku nalla adipoli oru chocolate cake engane thayaarakkane nokkiyalo idile chocolate whipping cream um chocolate ganache okke serthittu nalla taste il thayaarakki eduthirikkunna oru cake aanu. Appo namakku nokka id engane cheyende ennu idinu vendite aadyam thanne njan idilekkulla ganache aanu prepare cheynathu. അപ്പോൾ ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ ഗനാഷ് പ്രിപ്പയർ ചെയ്യുന്നത്. താഴെ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മുകളിൽ ഒരു ബൗൾ വെച്ചിട്ട് ആ വെള്ളം ബൗളിലുമായിട്ട് തട്ടി നിൽക്കാത്ത രീതിയിൽ വേണം കേട്ടോ വയ്ക്കാൻ. ഒരു ബൗൾ, ഒരു ക്ലീൻ ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 3/4 കപ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് ചോക്ലേറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, 3/4 കപ്പ് ക്രീമിന്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/8 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള ക്രീമാണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ക്രീം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് 3/4 കപ്പ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ഡാർക്കും മിൽക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അപ്പോൾ നല്ല ഒരു കളറുണ്ടാവും. പക്ഷേ ഇത് കൂടുതലും ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ആയതുകൊണ്ട് നല്ല കളറുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിരിക്കുക, അപ്പോഴേക്കും മെൽറ്റായി തുടങ്ങും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ ഇടുന്നത് നല്ലതുപോലെ മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ കണ്ടു നമ്മുടെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗനാഷിലോട്ട് കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഗനാഷ് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ ചൂടിൽ തന്നെ ഇരുന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ഗനാഷ് നല്ലതുപോലെ തണുത്ത് വരണം. ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാനിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ഒന്ന് കട്ടിയായാലാണ് നമുക്കിത് വിപ്പിംഗ് ക്രീമിലോട്ടൊക്കെ ചേർക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഗനാഷ് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്നതാ ഇങ്ങനെ ആക്കി ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരിക്കലും ചൂടോടുകൂടി നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ ചേർക്കരുത്, ക്രീം മെൽറ്റായി പോവും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ ഞാനിവിടെ ദാ 1 കപ്പ് ക്രീം ഇവിടെ ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നിൽ കൂടുതലുണ്ട് കേട്ടോ, 1.5 അടുപ്പിച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഈ ഗനാഷ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് പിന്നീട് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന്, ഒരുപാട് സമയമൊന്നും വേണ്ട, അതൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അല്ല നമുക്ക് സ്പൂൺ വെച്ചോ സ്പാച്ചുല വെച്ചോ മിക്സ് ചെയ്തതും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ കൂടി ചേർത്ത് കേട്ടോ. അപ്പം മൊത്തത്തെ 4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗനാഷാണ് നമ്മളുടെ ഈ ഒരു ക്രീമിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇവിടെ ഇതിന് വേണ്ടിയിട്ടുള്ള ബേസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബേസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 1 കെ ജിയും 2 കെ ജിയും ചെയ്യുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് 3 ലെയറായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സാധാ ചെയ്യുന്ന പോലെ തന്നെ ക്രീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളവും 1/2 കപ്പ് ഷുഗറും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ബോയിൽ ചെയ്തിട്ട് നല്ലതുപോലെ തണുപ്പിച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ലെയറിലോട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ മൊത്തത്തെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീമും അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ എല്ലാവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈവനായിട്ട് എല്ലാവിടെ ഒന്ന് ക്രീമും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ 3 ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലേക്ക് ഗനാഷ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ ഗനാഷ് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഗനാഷല്ല പകരം ചോക്ലേറ്റാണ് ചേർക്കാൻ, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 2nd ലെയറിലും അതുപോലൊക്കെ ചെയ്തിട്ട് ക്രീമൊക്കെ ചെയ്തിട്ട് ഇതേപോലെ ഗനാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതും നമുക്ക് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളിൽ ക്രീമൊക്കെ വെച്ചിട്ട് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കണം.
ഇപ്പോൾ ഞാനതാ ഫുൾ ഒന്ന് ക്രാം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ക്രാം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് അതൊന്ന് സെറ്റായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊന്നും കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം കുറച്ചുകൂടി നമ്മളൊരു കോട്ടുകൂടി ക്രീം അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കേക്കൊക്കെ ഒരുവിധം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡറിലായിട്ട് ഇങ്ങനെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് താഴോട്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ വന്നോളും. അപ്പോൾ ഇത് നല്ലോണം താഴോട്ടൊക്കെ ഒഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം. എന്നിട്ട് അവിടെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഞാനിങ്ങനെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ബോർഡർ ചുറ്റിനും ഇങ്ങനെ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെയും കുറച്ചൊന്ന് ബോർഡർ കണക്ക് കൊടുക്കാം. അതേ നോസിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടുള്ളൊരു ബോർഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെയും ജസ്റ്റ് കുഞ്ഞ് ഫ്ലവേഴ്സ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ഇതുപോലെ ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിങ്ങനെ എല്ലായിടത്തൊക്കെ അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ ഞാനിത് ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും സത്യം പറഞ്ഞാൽ വേണ്ട, ഇച്ചിരി കൂടി പോയിട്ടോ ഞാൻ ഗനാഷ് ഒഴിച്ചത്. അത്രയും വേണ്ട, അത് സ്പ്രെഡാകുമ്പോൾ എല്ലായിടത്തേക്കും എത്തിക്കോളും. അപ്പോൾ ഞാൻ ഇവിടെ ഗനാഷ് ഒഴിച്ചത് ഇച്ചിരി കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒഴിക്കുമ്പോൾ തന്നെ അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് എല്ലായിടത്തേക്കും സ്പ്രെഡായിക്കോളും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ടേസ്റ്റും അടിപൊളിയാണ്. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റ് ക്രീമും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.